വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന സ്വാദിഷ്ടകരമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മളുടെ പലഹാരം റെഡിയായി കിട്ടും. രാവിലെയോ വൈകുന്നേരമോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഒന്നിക്കി ഉള്ളി മാത്രം ഉപയോഗിച്ചുണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രം ഉപയോഗിച്ചും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉള്ളി ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. നല്ല നേർത്ത് തന്നെ സ്ലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഞാൻ ദാ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളറ് മാറും. അപ്പോൾ ഇതുപോലെ വലിയ ഗ്രേറ്ററിലൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അത് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വെള്ളം രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് നല്ല രീതിക്ക് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ സ്റ്റാർച്ച് നല്ലപോലെ ഇളകി വരികയുള്ളൂ. ഞാനിപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൈ ഉപയോഗിച്ച് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് അതിലെ വെള്ളം കളഞ്ഞെടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളപ്പറ്റി ഇല്ലാതെ നമുക്കിത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് കൈ ഉപയോഗിച്ച് നല്ലപോലെ പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് പാകത്തിന് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചധികം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് 4 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടിയാണ്. ഏകദേശം അരക്കപ്പോളം കടലപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലപ്പൊടി നല്ലൊരു ബൈൻഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി ഉപയോഗിക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഞെരടി തന്നെ യോജിപ്പിച്ചോളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ഉള്ളിയിൽ നിന്നൊക്കെ ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ഉള്ളി ഓരോന്നോരോന്നായിട്ട് ലെയറായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എനിക്കിപ്പോൾ ഇവിടെ കാൽ കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാൻ. ഇതിൽ ഉള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് തിക്കായിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങാനും വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കടലപ്പൊടി ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിനാണ് നമ്മളുടെ കൂട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ 4 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. സാധാരണ മിൽക്ക് ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മളിത് തവ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെടുത്ത ബ്രെഡ് നമ്മളുടെ കൂട്ടിൽ ഒന്ന് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ കോട്ട് ചെയ്താൽ ചിലപ്പോൾ നമ്മളുടെ ബ്രെഡ് പൊട്ടിപ്പോകും. അതിന് പകരം ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് കൂട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് തവയിൽ വെച്ച് കൊടുക്കാം. തവയിൽ വെച്ച് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്തോട്ടേക്കായിട്ട് കുറച്ചും കൂടെ ആ ഒരു കൂട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളിത് തവയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചെണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കിത് ഈ ഒരു രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. അങ്ങനെ ആ ചെയ്യുമ്പോൾ മൊത്തം ബ്രെഡ് ഉപയോഗിക്കുന്നതിന് പകരം ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാനിതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സൈഡിലേക്കായിട്ട് കുറച്ച് എണ്ണ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം നല്ലപോലെ കുക്കായി വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് ഭാഗവും നല്ലപോലെ കുക്കായിട്ട് വരികയാണ് വേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നോളും. അപ്പോൾ ഇതാ ഇതിപ്പം പാകത്തിന് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതിപ്പം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ക്രിസ്പിനെസ് കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സ്നാക്സ് ബോക്സ് കൊടുത്തുവിടാനും ഒക്കെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഈ ഒരു രീതിക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏതൊരു രീതിക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ഈ ഒരു പലഹാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ കുറഞ്ഞ ചേരുവയിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരമാണ് ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. ഇത് രാവിലെയോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഡിന്നറിനായിട്ടും ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.